പ്രൊഫസർ കെ വി തോമസിന്റെ കാര്യത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു തന്നെ നടന്നു. അദ്ദേഹം പറഞ്ഞു, ബുധനാഴ്ച ഞാൻ എൻ്റെ നിലപാട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ഇതിനകം നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാളെ, അതായത് വ്യാഴാഴ്ച, എൽ ഡി എഫ് കൺവെൻഷനിൽ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കും. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സിനായി തന്നെ നീക്കും, പക്ഷേ വികസനത്തിൻ്റെ പേരിൽ ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും, എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഒരു അമ്പരപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സംഭവം. കാരണം എത്രമാത്രം കെ വി തോമസിനെ തള്ളിപ്പറഞ്ഞാലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സഭ കേരളത്തിൽ ചെറുതല്ല. ലാറ്റിൻ കാത്തലിക് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കോസ്റ്റൽ തീരങ്ങളിലും ഒക്കെ വളരെ വ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയൊരു സമൂഹമാണ്. ആ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള അപൂർവം നേതാക്കളിൽ ഒരാളാണ് പ്രൊഫസർ കെ വി തോമസ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പിണങ്ങി പിരിയുന്നത് തീർച്ചയായിട്ടും പിന്നെ കോൺഗ്രസ്സിന് ക്ഷീണം തന്നെ ചെയ്യും. അദ്ദേഹം ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, കെ വി തോമസ് തീർച്ചയായിട്ടും സഭയുമായി ആലോചിക്കാതെ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം കുറേ നാളായി ഈ കോൺഗ്രസ്സിനകത്ത് കുത്തും ഏറും കൊണ്ട് നടക്കുകയാണ്. സി പി എമ്മിൻ്റെ സെമിനാറിൽ പങ്കെടുത്ത അന്ന് മുതൽ പരസ്യമായി തോമസിനെ ആക്ഷേപിക്കാനും അദ്ദേഹത്തിനെതിരെ ചെളിവാരി എറിയാനും കുട്ടി നേതാക്കന്മാരും വലിയ നേതാക്കന്മാരും ഒന്നിനൊന്ന് മത്സരിക്കുകയായിരുന്നു. എന്തെല്ലാം അപഖ്യാതികൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാമോ അതെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. കോൺഗ്രസ് പ്രസിഡന്റ് കെ തുഷാരനാണെന്നുണ്ടെങ്കിൽ ഒരു പടിയൂടെ കടന്ന് മുക്കുവക്കുടിയിൽ ജനിച്ചവനാണ് കെ വി തോമസ് എന്നിവരെ വിളിച്ച് ആക്ഷേപിച്ചു. ഒരുത്തൻ്റെ ഒരാളുടെ ജാതി പറയുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമുദായം പറയുകയും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം എങ്ങനെ ആയിക്കോട്ടെ, ചിലപ്പോൾ വളരെ താഴ്ന്ന നിലയിൽ നിന്നായിരിക്കും ഓരോരുത്തർ വരുന്നത്. എല്ലാവരും സ്വർണ്ണക്കരണ്ടിയായി ജനിക്കുന്നവരല്ല, എല്ലാവരും പിന്നെ ഒരു സമ്പന്ന വർഗത്തിൽപ്പെടുന്നവരുമല്ല, എല്ലാവരും ഉയർന്ന ജാതിയിൽ ജനിച്ചവരുമല്ല. നമ്മുടെ നാട്ടിലെ ജാതി മത ഇതനുസരിച്ച് ഏറ്റവും താഴ്ന്ന ജാതിയിൽ നിന്ന് ജനിച്ച് വളർന്നവർ തന്നെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ വലിയ നേതാക്കൾ പറയും. നമ്മുടെ മോഡിയുടെ കാര്യം തന്നെ നോക്കൂ, അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടോ? അദ്ദേഹവും വലിയൊരു പിന്നെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളൊന്നുമല്ല. അതുപോലെ എത്രയോ നേതാക്കന്മാർ. അപ്പോൾ ഇങ്ങനെ ജാതി പറഞ്ഞവരെ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ട് പോലും ഒരു കോൺഗ്രസ് നേതാവ് പോലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ സുധാകരനെ വിലക്കാനോ തയ്യാറായില്ല. അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം സൈബർ ആക്രമണം നടന്നു, എന്തെല്ലാം, എന്നിട്ടും അതിനെ നിർത്താനോ അല്ലെങ്കിൽ കെ വി തോമസിനെ കണ്ട് അദ്ദേഹത്തിനുമായിട്ട് ഒരു അനുജനം നടത്താനോ കോൺഗ്രസിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അവരാരും ശ്രമിച്ചില്ല. അതിൻ്റെ അതായത് കെ വി തോമസ് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, പുകഞ്ഞത് വള്ളി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പലരും പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ദേശീയ തലത്തിൽ നമ്മൾ കേരളം സംഭാവന ചെയ്ത ഒരു കോഹിനൂർ രത്നമുണ്ട് നമുക്ക്, കെ സി വേണുഗോപാൽ. അദ്ദേഹം ഇന്ന് ബാധ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ഒന്നൊന്നര തമാശയാണ് പിന്നെ കെ വി തോമസ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ശരിയാണ്, കെ വി തോമസ് പറയുന്നതെല്ലാം കോഹിനൂർ രത്നമായ അദ്ദേഹത്തിന് ഒന്നൊന്നര തമാശയാണ്. അദ്ദേഹം അഖിലേന്ത്യ നേതാവാണ്, നെഹ്റു കുടുംബത്തെ ഉപദേശിക്കാനും നേർവഴിയിൽ നയിക്കാനും വരെ ജാതകവശാൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അത് പറയാൻ അർഹൻ തന്നെയാണ്. എന്നാൽ ഇത്രയും ദിവസമായി കെ വി തോമസിനെ വിളിക്കാനോ കെ വി തോമസിനെ കോൺഗ്രസ്സിൽ നിലനിർത്താനോ വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ശ്രമിച്ചോ? ഇല്ല, അദ്ദേഹം രംഗം കൊഴിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും കെ വി തോമസിനെ പുകച്ച് പുറത്തു ചാടിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ ബുദ്ധിമാനായ കെ വി തോമസ് ഇപ്പോഴും പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, നിങ്ങൾ എന്നെ പുറത്താക്കൂ, ഞാൻ വെല്ലുവിളിക്കുന്നു, അതിനുള്ള ധൈര്യം കോൺഗ്രസ്സിനുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവിടെയാണ് കെ വി തോമസിൻ്റെ രാഷ്ട്രീയ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിതാ കോൺഗ്രസ് വിട്ടു പോകുന്നു എന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ എന്നെ പുറത്താക്കൂ എന്ത് ധൈര്യത്തോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്, പക്ഷേ പുറത്താക്കാൻ ധൈര്യമില്ല, പുറത്താക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് ആർക്കും മനസ്സിലാകാത്തത്. അതുകൊണ്ട് കെ സി വേണുഗോപാൽ എന്തായിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ കോൺഗ്രസ്സുകാരെ അദ്ദേഹം ഉപദേശിക്കാൻ നോക്കാതെ ആ നെഹ്റു കുടുംബത്തിലെ എല്ലാവരെയും വിളിച്ചിരുത്തി ദിവസവും ഒരു 3-4 മണിക്കൂർ ക്ലാസ്സൊക്കെ കൊടുത്ത് നേരെ ചൊവ്വേ വർത്തമാനം പറയാനും ഈ എങ്ങനെ നമുക്ക് ഇന്ത്യൻ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധിക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ലത്. കാരണം അദ്ദേഹം ബുദ്ധിമാനാണ്, പഠിപ്പുള്ള ആളാണ്, കേരളത്തിലെ ഒരു പിന്നെ വലിയ ഒരു ഉയർന്ന പിന്നെ
warga diri pergi alahan, sahurna samudaya diri pergi alahan, apa ada diri diri cerdum, uru mukko kain mukon na kudil jenisnya, uru kevi tomusne pole, orang halal lah, parim berium, adu boleh macam kairi kalo lah, unda, entah entah ni ceri, kevi tomusne, enggane enggane boleh cepat diari kian, entul lah, akokas tandra, biji cuk. Karena kesi berdua kemarin kesi sudah ada nam BD sendiri ni jangan ada kokasan lalu, ibuade ipo kongres ini naik kena, ibuade umman jadi kena kristalan untuk, lepas ini jadi ada bahagian lain kena kena untuk, yendine, kerana tu lehitu ahadri kena ahadri ni naik ke, ke hanya orang orang beri kena lalu kena untuk, alangkah adanya teri kontak gilam, ini nanti kita beri cuci, kevi tomusine, nama kongres ini dalam teram kena hari kena beranjang, illa, karena illa kau agen kevi tomusup kitaram, agen orang orang teri boi kitarite, abasan kevi tomusine mana, aduh boleh biar hari kena beri dari ceri perasaan illa, abasan itu misam, kevi anu gopal, kesi anu gopal, binne kevi suraganam. Abin VD sahaja ni, matra madhi Kongres itu baru itu, anggane Kongres ni macam perda apa, iwar kerjanya, aduh orang ni mobil Sonia Gandhi, Rahul Gandhi, Priyanka itu, udah undang-undang ni, abdi Kongres begu bes, ibdi ini mohon dengan segam begu bes, semua nanai berite, Kevi Thomas boleh itu undu, urut cukup macam ni, semua, nanu Kevi bin Kesi bin, apa le baru itu, nama kita katir itu kanam.